Hello friends, welcome to SAT, St. Augustine Tuition Center Online Tuition, Class 11, Maths, Chapter 1, Sets, Part 5 ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സബ്സെറ്റ് എന്താണ് സർ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ് എ ഇസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു സ്വരാക്ഷരങ്ങളാണ് സെറ്റ് എയിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു ഓക്കെ ആൻഡ് സെറ്റ് ബി സെറ്റ് ബി എന്ന് പറയുന്നത് എ ബി സി ഡി ഇ എഫ് ജി എന്ന് മുതൽ ഇസെറ്റ് വരെ 26 എലമെന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ട് ഈ ഇ എന്ന് പറയുന്ന ആളും ഇവിടെ ഉണ്ട് ഐ യും ഇവിടെ ഉണ്ടാകും ഒയും ഇവിടെ ഉണ്ടാകും യുവും ഇവിടെ ഉണ്ടാകും അതായത് ഈ എയിനകത്തുള്ള എല്ലാവരും എവിടെയുണ്ട് ഈ ബിയിനകത്തുണ്ട് കിട്ടിയോ അപ്പൊ നമ്മൾ പറയും എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ് ക്ലിയർ ഇപ്പൊ നിങ്ങളുടെ സ്കൂളില് വെറുതെ നമ്മള് എച്ച് എസ് ഹയർ സെക്കൻഡറി എച്ച് എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് അതിനകത്ത് ആരൊക്കെപ്പെടും പ്ലസ് വൺ സ്റ്റുഡൻസ് വിടും പ്ലസ് ടു സ്റ്റുഡൻസ് വിടും അപ്പൊ എച്ച് എസ് എസ് എന്ന് പറയുന്ന സെറ്റിനകത്തെ ഒരു സബ് സെറ്റ് ആണ് ആര് പ്ലസ് വൺ ക്ലിയർ ആണോ ഓക്കെ നിങ്ങളുടെ സ്കൂളില് ഹൈസ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നാം ഏഴ് ആറ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് മൂന്ന് ക്ലാസ് ചേർന്നാൽ നമ്മൾ ഹൈസ്കൂൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എട്ടാം ക്ലാസ്സിലെ പിള്ളേരുണ്ടാവും ഒമ്പതാം ക്ലാസ്സിലെ പിള്ളേരുണ്ടാവും പത്തിലെ പിള്ളേരും ഉണ്ടാവും എന്നാൽ ഞാന് എട്ടാം ക്ലാസ്സിലെ പിള്ളേരെ മാത്രം എടുത്താൽ അത് എന്ന് പറയുന്നത് ഈ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള മറ്റൊരു സെറ്റാണ് ആ മറ്റൊരു സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് സബ്സെറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം സപ്പോസ് A is equal to 1, 2. Clear? And B is equal to 1, 2, 3. So, A ile ellavarum evideyund B ile undu kanda. So, A ennu parayunnathu endana is the subset of B. Clear ano? Okay. Appo anganeyanengil njan ivide B ezhuthukayanu. B samam സെറ്റ് 1, 2, 3 ബിയുടെ സബ്സെറ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ സപ്പോസ് എ സമം നേരത്തെ പറഞ്ഞത് സബ്സെറ്റ് ആണ് 1, 2 ഒരു സബ്സെറ്റ് സാർ എഴുതി വീണ്ടും സി എന്ന് പറഞ്ഞ സബ്സെറ്റ് എഴുതി സി സമം നമുക്ക് വേറൊരു കോമ്പിനേഷൻ എടുക്കാം 2, 3 ഓക്കെ ഇനി ഡി ഡി എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നു ഡി സമം എന്താണ് വേറെ കോമ്പിനേഷൻ 1, 3 നിങ്ങൾക്ക് മനസ്സിലാക്കാണ് എങ്ങനെ എഴുതിയെന്ന് ആദ്യം 1, 2 എടുത്തു പിന്നെ 2, 3 എടുത്തു പിന്നെ 1, 3 എടുത്തു ഇനി ഇ എന്ന് പറയുന്ന ഒരു സെറ്റ് എഴുതിയാണ് ആ സെറ്റിനകത്ത് ഞാൻ ഓരോരുത്തരും എടുക്കണം 1 മാത്രം എടുത്തു എന്താ 1 മാത്രം എടുത്ത ബിയുടെ സബ്സെറ്റ് ആണ് 1 ഉണ്ടോ ഇനി എഫ് എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് എടുക്കണം അതായത് എങ്ങനെ എടുക്കും 2 മാത്രം എടുത്തു ഓക്കെ ഇനി ജി എന്ന് പറഞ്ഞ സബ്സെറ്റ് എടുക്കുകയാണ് അവിടെ ഇതിങ്ങനെ എഴുതേണ്ടത് ഇങ്ങനത്തെ ബ്രാക്കറ്റ് ആണോ 3 എന്നെടുത്തു ഇനി എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഇനിയുണ്ട് നൾ സെറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് എം ടി സെറ്റ് നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് ഇനിയുണ്ടോ ഉണ്ട് ഒരു സെറ്റ് ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് ആണ് അതായത് മൂന്നെണ്ണം എഴുതാൻ തന്നെ 1, 2, 3 ഈസ് ഇറ്റ് ക്ലിയർ അപ്പോ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത് ബി എന്ന് പറഞ്ഞ ഒരു സെറ്റ് 1, 2, 3 അതിന്റെ സബ്സെറ്റ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഉം 2 ഉം ചേർന്ന ഒരു കോമ്പിനേഷൻ 2 ഉം 3 ഉം ചേർന്ന മറ്റൊരു കോമ്പിനേഷൻ 1 ഉം 3 ഉം ചേർന്ന ഒരു കോമ്പിനേഷൻ സാറെ ഇപ്പൊ 3 ഉം 1 ഉം എഴുതാമോ പാടില്ല കാരണം ഓർഡറിൽ സെറ്റിൽ ഇമ്പോർട്ടൻസ് ഇല്ല 1, 3 എഴുതിയാലും 3, 1 എഴുതിയാലും സെയിം ആണ് ഓക്കെ ഇനി ഇപ്പൊ രണ്ടെണ്ണം വെച്ചുള്ള കോമ്പിനേഷൻ കഴിഞ്ഞു അങ്ങനെ എത്രണ്ണം ഉണ്ട് രണ്ടെണ്ണം വെച്ചുള്ള കോമ്പിനേഷൻ 1, 2, 3 ഉണ്ട് ഇനി ഒരേ തന്നെ 1 വെച്ചിട്ടുള്ളത് 1 പിന്നെ എന്താണ് 2, 2 പിന്നെ എന്താണ് 3, 3 ഉണ്ടോ അങ്ങനെ ഒരേ തന്നെ പിന്നെ നൾ സെറ്റ് അതൊരു സബ്സെറ്റ് ആണ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് നൾ സെറ്റ് ആണ് പിന്നെ ആ സെറ്റ് തന്നെ അതിന്റെ എന്താണ് സബ്സെറ്റ് ആണ് ഉണ്ടോ അപ്പൊ ഇത്രയും സബ്സെറ്റുകളാണ് ഒരു സെറ്റിനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കാം സോ ഹിയർ വി ഒബ്സർവ് ദാറ്റ് എവറി എലമെന്റ് ഓഫ് എ എയിലെ എല്ലാ എലമെന്റും ഇസ് ഇൻ സെറ്റ് ബി ബിനകത്തുണ്ട് ഓക്കെ വി സേ ദാറ്റ് സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി അങ്ങനെ നമ്മൾ പറയുന്നത് സെറ്റ് എ is the subset of andana b ingeniyana namu soojipikkunnathu set a is the subset of andana b clear
if two sets A and B are such that every element of set A is in the set B, we say that A is the subset of B. A il ellavarum B il undengil nammal parayum A is the subset of B, and it is right as A subset of B. This is a symbol used. Kanda ഇവിടെ ലെഫ്റ്റിൽ എഴുതുന്ന ആള് എവിടെയുണ്ട്, റൈറ്റിൽ എഴുതുന്ന ആളുടെ അകത്തുണ്ട് എന്നാണ് നമ്മളിതിന്റെ അർത്ഥം. ക്ലിയർ? ഇറ്റ് ഈസ് റീഡ് ആസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. നമ്മൾ വായിച്ചു നോക്കിയേ, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. വെൻ യു സീ ദിസ് സിംബൽ റീഡ്, എങ്ങനെയാണ് റീഡ് ചെയ്യണത്? എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. ക്ലിയർ? സിംബോളിക്കലി എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് A belongs to A and A belongs to B. അതായത് ഇവിടുത്തെ ഒരാള് എയിൽ വേണം, എവിടെയും വേണം, ബിയിലും വേണം. ആരെടുത്താൽ അത് എയിലും വേണം ബിയിലും വേണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എലമെന്റ് എ എടുത്തു, എ എവിടെയുണ്ട്, എയിലുണ്ട്. അപ്പം തന്നെ എ എവിടെയുണ്ട്, ബിയിലും ഉണ്ട്. കിട്ടിയോ? യെസ്. എക്സാമ്പിൾ, നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. 1, 2, 3 എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് നമ്മൾ കുറെ എഴുതി നേരത്തെ. 1 സബ്സെറ്റാണ്, 1, 2 സബ്സെറ്റാണ്, 1, 3 subset ആണ്. നമ്മൾ if A is not a subset of set B, then we write A not the subset of B. കേട്ടോ? സബ്സെറ്റ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാ? ദേ ആ സബ്സെറ്റ് ആണെന്ന് എഴുതുന്നതിന് ചുറ്റൊരു ഒരു 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 എന്താണ് ഒരു വെട്ടിട, മനസ്സിലായോ? നമ്മൾ A is the subset of B ഇങ്ങനെയാണ് എഴുതാ. ക്ലിയർ? സബ്സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വെട്ടിട എഴുതാം. ക്ലിയർ? അത്രേ ഉള്ളൂ. എന്താണ് സബ്സെറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സിംബൽ, അല്ല എന്നാണെങ്കിലോ ഇങ്ങനെ ഒരു വെട്ടിട. ഓക്കെ. Again, since any element A belongs to A, that is A belongs to A, hence by definition, A subset of A for every set A. അതായത് ഒരു സെറ്റ് നമ്മൾ എഴുതി A. സപ്പോസ് ഇതാണ് A എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് A. ഇതിന്റെ സബ്സെറ്റ് അത് തന്നെയാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. മനസ്സിലായി? അതായത് 1, 2, 3 തന്നെ, 1, 2, 3 തന്നെ എന്താണ്, അതിന്റെ സബ്സെറ്റ് ആണ്. ക്ലിയർ? ആൾസോ നൾ സെറ്റ് ഇസ് സബ്സെറ്റ് ഓഫ് A. സാർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ് ആര്? നൾ സെറ്റ് എന്ന് പറയും. ബിക്കോസ് നൾ സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ് വിച്ച് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എ ആസ് നൾ സെറ്റ് ഹാസ് നോ എലമെന്റ്. നൾ സെറ്റിനകത്ത് ഒരു എലമെന്റും ഇല്ല. അപ്പൊ എയിനകത്ത് ഒരു എലമെന്റ് ഇല്ല എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, അദൃശ്യനായിട്ട് ആരും കിടപ്പുണ്ട്, നൾ സെറ്റ് കിടപ്പുണ്ട്. അപ്പൊ നൾ സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണെന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാം. ഓക്കെ. ഇനി ഇവിടെ പറയുന്ന കാര്യം, ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ, ദെൻ എവറി എലമെന്റ് ഓഫ് എ ഇസ് ആൻ എലമെന്റ് ഓഫ് ബി ആൻഡ് എവറി എലമെന്റ് ഓഫ് ബി ഇസ് ആൻ എലമെന്റ് ഓഫ് എ. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റും തിരിച്ചുമാണ്. അതായത് ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റുമാണ്. ഇപ്പോ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, 1, 2, 3 അതാണ് എ. ബി എന്ന് പറഞ്ഞാലും 1, 2, 3. അപ്പോ എയിൽ എല്ലാവരും ബിയിലുണ്ട്, ബിയിൽ എല്ലാവരും എയിലുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. From definition, equality, if A subset of B and B subset of A, then A equal to B, A and B equal. This figure 1, A and B are two sets such that A is contained in B and A not equal to B. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, A യും B രണ്ട് സെറ്റാണ്. A എന്ന് പറയുന്നത് B നകത്തുണ്ട്, A യും B യും എന്താണ്, ഈക്വൽ അല്ല. ശ്രദ്ധിച്ചോ. അപ്പൊ A യിലെ എല്ലാവരും ബിയിലും ഉണ്ട്, പക്ഷെ B യില് A യിലില്ലാത്തവരും ഉണ്ട്. ശ്രദ്ധിച്ചോ, B യിൽ കുറെ പേരുണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എയും ബിയും ഈക്വലുമല്ല. പക്ഷെ എയിലെല്ലാവരും എവിടെയുണ്ട്, ബിയിലുണ്ട്. അപ്പൊ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ്, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി എയുടെ എന്താണ്, സൂപ്പർസെറ്റ് ആണ്. ഇനി നമുക്ക് എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് നോക്കാം. പ്രോപ്പർ സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എ ഇസ് കോൾഡ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി. And this relationship is denoted by the symbol A subset of B and is read as A is a proper subset of B. So this is what you know. Let's talk about what you're saying. Now, if B is the same thing, set 1, 2. Clear? That is a subset of A sum 1. Better subset is C sum 2. മറ്റൊരു സബ്സെറ്റ് ഡി സമം ഞാൻ നൾ സെറ്റ് എന്ന് എഴുതി. ഇത്രയും എഴുതിയാൽ ഇതൊക്കെ എന്താണ്, പ്രോപ്പർ സബ്സെറ്റ് ആണ്. കിട്ടിയാ? എന്നാൽ ഒരെണ്ണം കൂടെ എഴുതാമല്ലോ. അതെന്താണ്, ഒരു സെറ്റിന്റെ സെറ്റ് തന്നെ, അത് തന്നെ അതിന് സബ്സെറ്റ് ആണ്. 1,
അപ്പൊ ഇത് വരാൻ പാടില്ല, മനസ്സിലായോ? ഇത് ഉൾപ്പെടാതെ ബാക്കി എന്ത് പറഞ്ഞാലും അതൊക്കെ എന്താണ്, പ്രോപ്പർ സബ്സിഡി ആണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ. എന്നാൽ ഇതും കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ പറയുമ്പോൾ ആ സിമ്പിളിന് താഴെ ഒരു വര നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ വരയില്ല. മനസ്സിലായോ? ഇങ്ങനെ വരയില്ലാതെ സിമ്പിൾ കണ്ടാൽ നമ്മൾ അതിനെ വായിക്കുന്നത് പ്രോപ്പർ സബ്സെറ്റ് ആണ്. എന്താണ് അതിന്റെ പേര്? പ്രോപ്പർ സബ്സെറ്റ്. ഇനി ഇവിടെ ഒരു വര ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സെറ്റും കൂടി അതിനകത്ത് സബ്സെറ്റ് ആയിട്ട് വരുന്നു എന്നാണ്. ഓക്കെ, ക്ലിയർ. From this definition, it follows that every element of is an element of B, and B contains at least an element which does not belong to A. അതായത് എയിലെ എല്ലാ എലമെന്റും എവിടെ വേണം? ബിയിൽ വേണം. അതുപോലെ തന്നെ ബി കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് ആൻ എലമെന്റ് വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു എ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലെ ഒരാളെങ്കിലും ബിയിൽ എന്താണ്, ബിയിലെ ഒരാളെങ്കിലും എയിൽ ഇല്ലാതിരിക്കണം. അപ്പൊ നേരത്തെ കണ്ട പോലെ എന്താണ്, ഇവിടെ എ എന്ന് പറഞ്ഞ നമ്മൾ എഴുതിയത് എന്താണ്, വൺ. ബിയിലോ? ബിയില് വൺ കോമ ടു ഉണ്ടോ? ഇങ്ങനെ വരണം. അതായത് എയിലാൾ ഇവിടെ വേണം, പക്ഷെ എയിൽ ഇല്ലാത്ത ഒരാളും കൂടി ബാക്കി ഇവിടെ ബാലൻസ് വേണം. അങ്ങനെയാണെങ്കിലാണ് അത് നമ്മൾ പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എ ഇസ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എന്താണ്, ബി. ക്ലിയർ? ഓക്കെ, എക്സാമ്പിൾ നോക്കാം. എ കോമ ബി ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ കോമ ബി കോമ സി. ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ എ കോമ ബി എന്ന് പറയുന്ന ഒരു ഒരു പ്രോപ്പർ സബ്സെറ്റ് കൊടുത്തിരിക്കുകയാണ്. എ ബി സിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ് എന്ത്, എ കോമ ബി. ബിക്കോസ് എന്താണ്, ഇവിടെ ഒരു സി ഒഴുകി കിടപ്പുണ്ട്, കണ്ടോ? എല്ലാവരും വന്നിട്ടില്ല. ഓക്കെ, ക്ലിയർ. അതുപോലെ എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ, ഒരു സെറ്റിന്റെ പ്രോപ്പർ സബ്സെറ്റ് ആണ് എ എങ്കിൽ എ ഇസ് ഈക്വൽ ടു എ, ആൻഡ് ദെയർഫോർ എ ഈസ് നോട്ട് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. ദാറ്റ് ഈസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഈസ് നോട്ട് ട്രൂ ഫോർ എവറി സെറ്റ് എ. മനസ്സിലായില്ല അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്, ഇപ്പൊ എ എ എന്ന് പറയുന്നത് അതിന്റെ തന്നെ എന്താണ്, സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അത് ശരിയാണ്, പക്ഷെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എയിലുള്ള എല്ലാവരും എയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഇല്ലാതെയില്ല, ഇവിടത്തെ പോലെ വരുന്നില്ല. ഇപ്പൊ എ ബി സിയുടെ ഒരു സബ്സെറ്റ് ആണ് എ ബി സി തന്നെ. ഓക്കെ, അപ്പൊ അത് സബ്സെറ്റ് ആണെന്ന് പറയാം, പക്ഷെ പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ, ഈ പറയുന്ന ആളിലെ ഒരെണ്ണമെങ്കിലും ഇവിടെ ഇല്ലാതിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുന്നില്ല, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്തുകൊണ്ടാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാൻ കാരണം, ഇവിടെ എയും ബി ഇവിടെ ഉണ്ട്, പക്ഷെ സി ഇവിടെ ഇല്ല, കണ്ടോ? അതായത് ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആയി വന്ന ആ കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നില്ല, ബാക്കിയുള്ളതെല്ലാം പ്രോപ്പർ സബ്സെറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എ എന്ന് പറയുന്നത്, ഈ എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ശരിയല്ല, ഇറ്റ്സ് നോട്ട് ട്രൂ. റിമെമ്പർ, ഇഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ സച്ച് ദാറ്റ് എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഇസ് ഇൻ സെറ്റ് ബി, എയിലെ എല്ലാ എലമെന്റുകളും ബിയിൽ ഉണ്ടെങ്കിൽ വി സേ ദാറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് റൈറ്റ് A subset of B, where the symbol this stands for is a subset of or is contained in. Second point, നമ്മൾ പഠിച്ചത് A subset of A for every set A. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് ആ സെറ്റ് തന്നെ. ഓക്കെ, ഇനി നൾ സെറ്റ് സബ്സെറ്റ് ഓഫ് എ, എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആരാണ്? നൾ സെറ്റ് ആണ്. നൾ സെറ്റ് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് എ, ദെൻ എ ഈസ് ഈക്വൽ ടു ബി. എ ബിയുടെ സബ്സെറ്റും ബി എയുടെ സബ്സെറ്റും ആയാൽ എയും ബിയും എന്താണ്, ഈക്വൽ ആണ്. If A is a subset of B and B is called the superset of A, A എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, സൂപ്പർസെറ്റ് എന്നാണ് വിളിക്കുക. ഇനി നമ്മളോട് പറയാത്തൊരു പോയിന്റ് പറയാണ്, ഇഫ് എ ഹാസ് എൻ എലമെന്റ്സ് ദെൻ എ ഹാസ് ടു എൻ സബ്സെറ്റ്. ഇപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് മൂന്ന് എലമെന്റ്, വൺ ടു ത്രീ, മൂന്ന് പേരുണ്ടെന്ന് വിചാരിക്കും. സബ്സെറ്റുകൾ എത്ര ഉണ്ടാവും എന്ന് വെച്ചാൽ ടു റേസ് ടു എന്താണ്, ത്രീ ആണ്. അതായത് എട്ട് സബ്സെറ്റുകൾ ഉണ്ടാവും. ഏതൊക്കെയെന്ന് നോക്കിയാൽ വൺ ടു ത്രീ, ഇത് ഓരോ തന്നെ. അപ്പൊ മൂന്നെണ്ണമായി. പിന്നെ രണ്ട് കോമ്പിനേഷൻ വെച്ച് വൺ ടു ഒരു കോമ്പിനേഷൻ നാല്, ടു ത്രീ ഒരു കോമ്പിനേഷൻ അഞ്ച്, വൺ ടു ഒരു കോമ്പിനേഷൻ ആറ്, പിന്നെ നൾ സെറ്റ് ഏഴ്, പിന്നെ അതേ സെറ്റ് തന്നെ, അപ്പൊ എട്ട്, കണ്ടോ? അപ്പോ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കുക, അത് ആ ടുവിന്റെ മീതെ ഇട്ട് കഴിഞ്ഞാൽ ടോട്ടൽ സബ്സെറ്റുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. A is called the proper subset of B if A is a subset of B and A not equal to B. A യും ബിയും ഈക്വൽ ആവാൻ പാടില്ല. എ എന്തായിരിക്കണം, ബിയുടെ സബ്സെറ്റുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എ നമ്മൾ എന്താണ്, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദി സിംബിൾ വിത്തൗട്ട് എന്താണ്, ഒരു ലൈൻ ഇവിടെ ഇല്ല, ഇവിടെ ലൈൻ ഉണ്ട്, കണ്ടോ? ഇവിടെ ലൈൻ ഇല്ല. ആൻഡ് ഇസ് റീഡ് ആസ് എ ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എന്താണ്, ബി. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. അല്ല, ലെറ്റ് എ ഇസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. താഴെ നിന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ തെളിയിക്കണം.
അതുപോലെ സാർ ഈ ഒരു സിമ്പിൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ദിസ് ഇസ് നോൺ ആസ് ബിലോങ്സ് ടു. ബിലോങ്സ് ടു എന്താണ് സാർ ബിലോങ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇപ്പോ ഒരു സെറ്റ് തന്നെ എ സം എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുകയാണ് സാർ. സെറ്റ് 1, 2, 3 അതിനകത്ത് 3 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ 3 ഈ പറഞ്ഞ ഇതിനകത്തുണ്ട്, കറക്റ്റ്. ഇതിനകത്ത് 4 നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും കറക്റ്റ് ആണ്, 4 ഇതിനകത്ത് ഇല്ല. ഞാൻ പറയാണ് സെറ്റ് 3 ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റോങ്. സെറ്റ് ആയിട്ട് അത് കിടപ്പില്ല, വെറുതെ എലമെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, ക്ലിയർ ആണോ? ഓക്കെ, സപ്പോസ് ഒരു സെറ്റിനകത്ത് എ സമം ഇങ്ങനെയാണ് കാര്യം, സെറ്റ് 1, 2 ഇങ്ങനെ 3, 4 ഇങ്ങനെയാണ് കാര്യം. അങ്ങനെ ഞാൻ പറയണം 4 ബിലോങ്സ് ടു എ, ട്രൂ, യെസ്. 3 ബിലോങ്സ് ടു എ, 3 ഇതിനകത്തുണ്ടോ? ഇല്ല, 3 ഇതിനകത്തുള്ളത്, സെറ്റ് 3 ആണുള്ളത്. എന്താ ശ്രദ്ധിച്ചോ, ഈ രണ്ട് കോമയുടെ ബ്രാക്കറ്റിനകത്ത് എന്താ കിടക്കുന്നത്? സെറ്റ് 3 ആണ്. 3 ഇതിനകത്ത് ഇല്ല, 3 എന്ന് പറഞ്ഞ എലമെന്റ് ഇല്ല, മറിച്ച് സെറ്റ് 3 ആണുള്ളത്. അപ്പോ ഇതാണ് ശരി. എന്ത്, സെറ്റ് 3 എന്താണ്? ബിലോങ്സ് ടു എ. ക്ലിയർ ആണ്? ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. എ നോട്ട് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, ഇതാണ് നമ്മുടെ ചോദ്യം. എ ഇതിനകത്ത് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഉണ്ടല്ലോ, അതേ കിടക്കണോ? അപ്പൊ ഇതെന്താണ്? ഫാൾസ് ആണ് അല്ലേ. അടുത്തത് ഒ യു സബ്സെറ്റ് ഓഫ് എ, ഒയും യുവും എയുടെ സബ്സെറ്റ് ആണ്, കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, പ്രോപ്പർ സബ്സെറ്റ് ആണ്. ഇ ബിലോങ്സ് ടു എ, ഇ ഇതിനകത്ത് ഉണ്ടെന്ന്, കറക്റ്റ്, ട്രൂ. ദെൻ എ ഇ ഐ സെറ്റ്, എ ഇ ഐ സബ്സെറ്റ് ഓഫ് എ, എ ഇ ഐ ശരിയാണ്, കറക്റ്റ്. ദെൻ നൾ സെറ്റ് ഇസ് നോട്ട് ദ സബ്സെറ്റ് ഓഫ് എ, തെറ്റാണത്, കാരണം നൾ സെറ്റ് എല്ലാവരുടെയും എന്താണ്, സബ്സെറ്റ് ആണ്. അടുത്തത് ടി ഇസ് എ സബ്സെറ്റ് ഓഫ് എ, അത് റോങ് ആണ്, കാരണം ടി ഇതിനകത്ത് ഇല്ല. അടുത്തത് സെറ്റ് എ ഇ ഐ യു യു ദ സബ്സെറ്റ് ഓഫ് എന്താണ്, എ പ്രോപ്പർ സബ്സെറ്റ് ആണ്, ഒരു സെറ്റ് അതിന്റെ തന്നെ എന്താണ് സെറ്റ് ആണ്, അതുകൊണ്ട് ഇത് ട്രൂ ആണ്. അപ്പൊ രണ്ടെണ്ണം എന്താണ് ഫാൾസ് ആണ്, മൂന്നെണ്ണം ഫാൾസ് ആണ്, ഫസ്റ്റത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ. ക്ലിയർ? സോ ദ ഫസ്റ്റ് വൺ, എ ഇസ് നോട്ട് ബിലോങ്സ് ടു എ, ഫാൾസ് ആസ് എ ഇസ് എൻ എലമെന്റ് ഓഫ് സെറ്റ് എ ഇതിനകത്ത് ഉണ്ട്. അടുത്ത് ഒ യു സബ്സെറ്റ് ഓഫ് ഇസ് ട്രൂ, സബ്സെറ്റ് ആണ്. ഇ ബിലോങ്സ് ടു ഇസ് ട്രൂ, ആസ് ഇസ് എൻ എലമെന്റ് ഓഫ് സെറ്റ് എ ഐ ഒ, അത് ശരിയാണ്, സബ്സെറ്റ് ആണ്. നൾ സെറ്റ് നോട്ട് എ, അത് തെറ്റാണ്, കാരണം എം ടി സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും സബ്സെറ്റ് ആണ്. ടി സബ്സെറ്റ് ഓഫ് എ, അതും തെറ്റാണ്, കാരണം അതിനകത്ത് ടി എന്ന് പറഞ്ഞ എലമെന്റേ ഇല്ല. എ ഐ ഒ സബ്സെറ്റ് ഓഫ് എ, അത് ശരിയാണ്, കാരണം ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഇവിടെ നൾ സെറ്റ് ഇതിലേക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ എന്താണ് ട്രൂ നിങ്ങൾ പറയാം. നോക്കാം നമുക്ക്, ഫസ്റ്റ് നൾ സെറ്റ് ബിലോങ്സ് ടു, ഇതിനകത്ത് നൾ സെറ്റ് എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടെന്നൊക്കെ ഉണ്ട്, ദിസ് ഇസ് ട്രൂ. ഓക്കെ, അപ്പൊ എ ഇസ് ട്രൂ. അടുത്തത് സെറ്റ് നൾ സെറ്റ് ബിലോങ്സ് ടു, അതോടെ ഉണ്ട് സാർ, അപ്പൊ അതും എന്താണ് ട്രൂ. അടുത്തത് സെറ്റ് 1 ബിലോങ്സ് ടു എ, സെറ്റ് 1 അവിടെ ഉണ്ടോ? ഇല്ല, വെറും 1 ആണുള്ളത്, സെറ്റ് 1 ഇല്ല. സോ അതെന്താണ്? ഫാൾസ്. അടുത്തത് അപ്പൊ മൂന്നെണ്ണം കഴിഞ്ഞു, നാലാമത്തെ സെറ്റ് 7 കോമ നൾ സെറ്റ് സബ്സെറ്റ് ഓഫ് എ, 7 അതുപോലെ നൾ സെറ്റ് എന്താണ്, അതെ 7 ഒരു എലമെന്റ് ആണ്, നൾ സെറ്റ് ഒരു എലമെന്റ് ആണ്, അപ്പൊ സബ്സെറ്റ് ആയിട്ട് എഴുതാൻ പറ്റും, ദാറ്റ് ഇസ് ട്രൂ. അടുത്ത് 7 സബ്സെറ്റ് ഓഫ് എ, ശരിയാണ്, ഒരു എലമെന്റ് അതിനകത്ത് തന്നെ സബ്സെറ്റ് ആണ്, അപ്പോ ദാറ്റ് ഇസ് ട്രൂ. 7 ഈസ് സബ്സെറ്റ് ഓഫ് എ ഇസ് ഫാൾസ്. ആ അവിടെ തെറ്റിപ്പോയി, കാരണം ഇവിടെ ഈ സിമ്പിൾ ഇട്ടിട്ടില്ല അവര്, കണ്ടോ, സോറി, ഈ സിമ്പിൾ ഇട്ടില്ല, അതുകൊണ്ട് അത് ഫാൾസ് ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, 7 ബിലോങ്സ് ടു എ എന്ന് എഴുതാം, ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ആ സിമ്പിൾ ഇട്ടിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റാണ്. അടുത്തത് സെറ്റ് 7 കോമ സെറ്റ് 1 ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ, ശരിയാണ്, ഇത് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെറ്റ് 1 എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇല്ല, അപ്പൊ അതിനെ സബ്സെറ്റ് ആയിട്ട് എടുക്കാനും പറ്റില്ല. അപ്പൊ അത് ആ പറഞ്ഞത് ശരിയാണ്, ട്രൂ. അടുത്തത് ഇത് സെറ്റ് 7, സെറ്റ് 7 കോമ സെറ്റ് 1 നോട്ട് എ സബ്സെറ്റ് ഓഫ് എ, അതും ശരിയാണ്, സെറ്റ് 7 സെറ്റ് 1 ഇവിടെ ഇല്ല, കണ്ടോ, അപ്പൊ അത് എന്താണ്, ശരിയാണ്, സബ്സെറ്റ് ആവില്ല. അടുത്തത് സെറ്റ് നൾ സെറ്റ്, പിന്നെ അതിനകത്തൊരു സെറ്റ്, പിന്നെ 1, ഇതൊക്കെ എന്താണ് സബ്സെറ്റ് ഓഫ് എ ആണ്. നോക്കാം നമുക്ക് ഇത് ഇവിടെ ഉണ്ടോ നോക്കാം, ഉണ്ട്.
ഇതുണ്ടോ? അതുണ്ട്. ഈ പറയുന്ന വൺ കോമ സെറ്റ് എന്ന് പറയുന്നത് ഇത് എലമെന്റ് ആയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അത് സബ്സെറ്റ് അല്ലേ? അതെ, ദാറ്റ് ഈസ് ട്രൂ. അടുത്തത് മൈനസ് ദ സെറ്റ് ഓഫ് സെറ്റ് എന്താണ്? സബ്സെറ്റ് ഓഫ് എ. ഇവിടെ മൈനസ് അല്ല, അത് മൈനസ് നോക്കണത് തെറ്റിപ്പോയതാണ്. സെറ്റ് ഓഫ് സബ്സെറ്റ് ഓഫ് സെറ്റ് എന്താണ്? ആ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എത്ര ഉള്ളൂ? ഇങ്ങനെ ഒരാൾ ഇതിനകത്തുണ്ടോ? ഈ ഒരു ഇങ്ങനെ ഒരു ആൾ ഇതിനകത്തുണ്ടോ? നോക്കി ഉണ്ട്. എന്താ അപ്പൊ സബ്സെറ്റ് അല്ലേ? അതെ. സോ ദാറ്റ് ഈസ് ട്രൂ. ക്ലിയർ? ശരിക്കും ശ്രദ്ധിച്ച് ഒന്നും കൂടി റിവൈസ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു എ ബി സി ഡി, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. ഇവിടെ എ ബി സി ഡി എത്ര സബ്സെറ്റ് ഉണ്ട്? അപ്പൊ ആദ്യം എണ്ണി നോക്കണം. 1, 2, 3, 4, 5, 5 പേരുണ്ട്. അപ്പൊ ഈ ഫോർമുലയിൽ 5 എന്ന് കൊടുക്കാം. 2 raised to 5, 2 into 2 into 2 into 2 into 2, 5 വർഷം കഴിക്കാം. 38. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് എ ബി സി. എ ബി സി യുടെ എല്ലാ സബ്സെറ്റുകളും നമ്മൾ എഴുതണം. അപ്പൊ ആദ്യം എ എഴുതാം. എ എഴുതി, ബി എഴുതി, സി എഴുതി, എ ബി എന്ന് പറഞ്ഞ കോമ്പിനേഷൻ, ബി സി എന്ന് പറഞ്ഞ കോമ്പിനേഷൻ, എ സി എന്ന് പറഞ്ഞ കോമ്പിനേഷൻ, അത് തന്നെ. പിന്നെന്താ? നൾ സെറ്റ്. അടുത്തത് ലിസ്റ്റ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. 1, 2, 3. പ്രോപ്പർ സബ്സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്, അത് എഴുതാൻ പാടില്ല, ബാക്കി എല്ലാം എഴുതാം. അപ്പൊ എന്താ? ഒന്ന് നൾ സെറ്റ്, അടുത്ത് ഓരോന്നും 1, 2, 3, പിന്നെ കോമ്പിനേഷൻ 1, 2, പിന്നെ അടുത്ത കോമ്പിനേഷൻ 2, 3, പിന്നെ അടുത്ത കോമ്പിനേഷൻ 1, 3, അല്ലെങ്കിൽ 3, 1. പിന്നെ എന്ത് എഴുതാൻ പാടില്ല? 1, 2, 3 എഴുതാൻ പാടില്ല. കിട്ടിയോ? റൈറ്റ് ഡൗൺ ദ സിംഗിൾ ടൺ സബ്സെറ്റ് ഓഫ് എ ബി സി ഡി. സിംഗിൾ ടൺ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സിംഗിൾ, ഒരെണ്ണം ഉള്ളത് മാത്രം എഴുതാം. അപ്പൊ ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അതായത് എ ബി സി ഡി കോമ്പിനേഷൻ എടുക്കാൻ പാടില്ല. ക്ലിയർ? യെസ്. ഇഫ് എ ഈസ് അൻ ഇൻഫിനിറ്റി സെറ്റ് ആൻഡ് എ സബ്സെറ്റ് ഓഫ് ബി, പ്രൂവ് ദാറ്റ് ബി ഇസ് ആൾസോ ആൻ ഇൻഫിനിറ്റി സെറ്റ്. ഇഫ് എ ബി ആർ സെറ്റ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി സബ്സെറ്റ് ഓഫ് സി, ദെൻ ഷോ ദാറ്റ് എ സബ്സെറ്റ് ഓഫ് സി. എന്താണ് ചോദ്യം? എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി സെറ്റാണ്, അത് അനന്തമായിട്ട് പോകുന്ന അവസാനിക്കാത്തൊരു സെറ്റാണ്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ബിയും ഇൻഫിനിറ്റി സെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മളിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന ബിയിനേക്കാളും ചെറുതായിരിക്കും, ബിയിലെ ആൾക്കാരുടെ എണ്ണത്തിനേക്കാളും ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എ എത്ര ഉണ്ടോ അത്രയും വരെ ആര് വരാം? ബി വരാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. അപ്പൊ എ ഇൻഫിനിറ്റ് ആണെങ്കിൽ ബിയും എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇതിന് തെളിയിക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ദൻ എവറി എലമെന്റ് ഓഫ് ദ സെറ്റ് എ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെറ്റ് ബി, ആൻഡ് സച്ച് എ നമ്പർ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ബി, വേർ എ ഇസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. ഇപ്പൊ നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ കാർഡിലെ നമ്പർ ഓഫ് സെറ്റ് ആണ്, അതിനകത്ത് എത്ര പേരുണ്ടെന്നുള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിലെ നമ്പർ ഓഫ് സെറ്റ് ബി ആണ്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ് മുന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നമ്പർ ഓഫ് ബി ഇസ് ആൾസോ ഇൻഫിനിറ്റ് ആണ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, എയിലെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ബിയിലെ ആൾക്കാരുടെ എണ്ണത്തിന് തുല്യമോ അല്ലെങ്കിൽ ചെറുതോ ആയിരിക്കും. അപ്പൊ എ ഇൻഫിനിറ്റ് ആണെങ്കിൽ ബി ഇൻഫിനിറ്റിനേക്കാളും വലുതല്ലേ? അപ്പൊ എന്തായിരിക്കും? അതും ഇൻഫിനിറ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ ബി സി എന്ന് പറയുന്നത് സെറ്റാണ്, എ ബിയുടെ സബ്സെറ്റ് ആണ്, ബി സിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ സിയുടെ സബ്സെറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയേണ്ട ഒരു സംഖ്യ എടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്നത് എയിലെ ഒരു എലമെന്റ് ആണെന്ന് വിചാരിക്കുക. എ ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയുമ്പോൾ എക്സ് എയിലുണ്ട്, എക്സ് എവിടെ ഉണ്ടായിരിക്കും? ബിയിലുണ്ടായിരിക്കും. ഇനി ബി സബ്സെറ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഓൾ ദ എലമെന്റ്സ് ഓഫ് ബി ബിലോങ്സ് ടു സി. ബിയിലെ എല്ലാവരും എവിടെ വേണം? സിയിൽ വേണം. ബിയിൽ ഓൾറെഡി എക്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എക്സ് ബിലോങ്സ് ടു ബി, എക്സ് ബിലോങ്സ് ടു എന്താണ്? സി. ക്ലിയർ? അപ്പൊ എക്സ് എയിലുണ്ട്, എക്സ് എവിടെയുണ്ട്? സിയിലുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എക്സ് ബിലോങ്സ് ടു എ, എക്സ് ബിലോങ്സ് ടു സി. ദാറ്റ് മീൻസ് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് എന്താണ്? സി. ഹെൻസ് ബോർഡ്. ഓക്കെ, താങ്ക് യു. പ്ലീസ് വിസിറ്റ് പാർട്ട് 6, പവർ സെറ്റ്. ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. സീറ്റ് അവൈലബിൾ ആണ്, 50 സീറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആകെ. സോ ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോ മുതൽ നിങ്ങൾക്ക് പബ്ലിക് ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. സോ പ്ലീസ് ജോയിൻ. സോ ജോയിൻ ചെയ്തതിന് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പർ 9747977418 നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതിന് മുന്നേ ചേർന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ രജിസ്റ്റർ നമ്പർ കിട്ടിയവർക്ക് മാത്രമേ നെക്സ്റ്റ് വീഡിയോ കാണാനായിട്ട് സാധിക്കൂ. സോ പ്ലീസ് അപ്ലൈ ഫോർ രജിസ്റ്റർ നമ്പർ. അതെങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ പ്ലീസ് കോൺടാക്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു വൺസ് അഗൈൻ.